ആറാമതാ അടൂർ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള സിനിമ ആസ്വാദകർക്ക് വേറിട്ട അനുഭവമായി മാറുകയാണ്. ചലച്ചിത്രോത്സവം ഇപ്പോഴും തുടരുകയാണ്. ലോക സിനിമകൾ അടുത്തു കാണാനും മികച്ച സംവിധായകരുടെ സൃഷ്ടികൾ ആസ്വാദിക്കാനുമുള്ള അവസരമാണ് മേളയിലൂടെ അടൂരിലെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത്. ചലച്ചിത്ര മേള അടൂരിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലയും രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ സാംസ്കാരിക നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന സിനിമകളാണ് അടൂർ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ പ്രദർശിപ്പിക്കുന്നതിൽ ഏറെയും. ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. സാധാരണ പ്രേക്ഷകർക്ക് ലോക സിനിമകൾ ആസ്വദിക്കാനുള്ള അവസരം കൂടിയാണ് അടൂർ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള. സ്ത്രീപക്ഷ സിനിമകൾക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. വിദേശ സിനിമകളും ഇന്ത്യൻ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആദ്യ ദിവസം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം നിർവഹിച്ച നിർമ്മാലിയുമാണ് പ്രദർശിപ്പിച്ചത്. നമ്മൾ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചലച്ചിത്ര മേളകളിൽ പിന്നെ പ്രദർശിപ്പിച്ച സിനിമകൾ, അപ്പോൾ അത് ഒരുപക്ഷെ അങ്ങനെ ഒരു നമ്മളെന്താ പറയുക, ആ ലോകമെമ്പാടും വളരെ പ്രശസ്തമായ സിനിമകളാണ്. ഒരു ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അത്തരം സിനിമകൾ ഇവിടെ കാണാൻ അപൂർവമായാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത്തരം സിനിമകൾ തിരഞ്ഞു പിടിച്ച് ക്യാനോ, ബെർലിനോ, വെനീസിലോ ഒക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമകൾ നമ്മൾ തിരഞ്ഞു പിടിച്ച് അത്രയൊരു പാക്കേജാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. 6 വർഷമായി തുടരുന്ന അടൂർ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയ്ക്ക് നേതൃത്വം നൽകുന്നത് അടൂരിലെ സിനിമാ ആസ്വാദകരുടെ കൂട്ടായ്മയാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.